പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ നാണയങ്ങളെ അടിഭാഗത്ത് വർഷങ്ങൾ എഴുതിയതിന് താഴെയായി വിവിധ ആകൃതിയിലുള്ള രൂപങ്ങളും ഗോളങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലതിനും പലതരത്തിലുള്ള രൂപങ്ങൾ, എന്നാൽ ഇവയ്ക്ക് പിന്നിൽ ഒരർത്ഥമുണ്ട്. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഇവ അച്ചടിച്ച മിന്റുകൾ അഥവാ അച്ചടി കേന്ദ്രത്തെയാണ്. നമുക്ക് ഇന്ത്യയിലെ ഓരോ നാണയ അച്ചടി കേന്ദ്രങ്ങളെയും അവയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നാണയങ്ങളുടെ അടയാളങ്ങളെ പരിശോധിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി മിന്റ് 1857 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ആദ്യത്തെ മിന്റ് ആയതിനാൽ തന്നെ കൊൽക്കത്തയിലെ മിന്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന നാണയങ്ങളിൽ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ മിന്റ് സ്ഥാപിതമായത് ബോംബെയിലാണ്. 1829 ബോംബെ മിന്റ് സ്ഥാപിതമായത്. ബോംബെ മിന്റിൽ നിന്ന് പുറത്തു വരുന്ന നാണയങ്ങളിൽ നമുക്ക് ഒരു ഡയമണ്ട് ആകൃതിയിലുള്ള രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ മിന്റ് ഹൈദരാബാദിലെ ഇന്ത്യൻ ഗവൺമെന്റ് മിന്റ് ആണ്. 1950 ഹൈദരാബാദ് മിന്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഹൈദരാബാദ് മിന്റിൽ അച്ചടിക്കുന്ന നാണയങ്ങളിൽ സ്റ്റാർ ആകൃതി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ നാലാമത്തെ മിന്റ് നോയിഡയിലെ മിന്റ് 1984 പ്രവർത്തനം ആരംഭിച്ചു. നോയിഡയിൽ അച്ചടിക്കുന്ന നാണയങ്ങളിൽ റൗണ്ട് ഗോളാകൃതിയിലുള്ള സർക്കിൾ രൂപത്തിലുള്ള ആകൃതിയിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഓരോ നാണയം അച്ചടിച്ച അച്ചടി കേന്ദ്രങ്ങളെ നമുക്ക് അതിലെ രൂപങ്ങളെ അടിസ്ഥാനമാക്കി തിരിച്ചറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.